നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വിശുദ്ധ റമദാൻ മാസത്തിൽ ഇഫ്താർ പരിപാടികൾ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ആരോഗ്യ അതോറിറ്റി അനുവദിച്ചതായി ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യകാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അൽ മുദാഫ് പറഞ്ഞു. കഴിഞ്ഞ രണ്ടു വർഷമായി പകർച്ചവ്യാധി കാരണം രാജ്യത്ത് ഇഫ്താർ സമ്മേളനങ്ങളും പൊതുപ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പ്രിവന്റീവ് ഹെൽത്ത് ടീമുകൾ രാജ്യത്തെ കോവിഡ് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഡോക്ടർ അൽ മുദാഫ് കൂട്ടിച്ചേർത്തു. കോവിഡിനെതിരെ തദ്ദേശീയമായി തന്നെ വാക്സിനുകൾ നിർമ്മിക്കാൻ കുവൈറ്റ് പദ്ധതിയിടുന്നതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മരുന്ന് നിർമ്മാണ കമ്പനികളുമായി ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റ് സൗദി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനി മുഖേന അബോട്ട് ലബോറട്ടറി ഉൽപ്പന്നങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിലെ സ്കൂളുകളിൽ രണ്ട് ഗ്രൂപ്പുകളായി കുട്ടികളെത്തുന്ന സമ്പ്രദായം നിർത്തലാക്കി കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തെ പോലെ മുഴുവൻ കുട്ടികളെയും സ്കൂളിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. ഈ വിഷയത്തിൽ മന്ത്രാലയം നിരവധി തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കിൻഡർ ഗാർഡൻ, പ്രൈമറി, ഇന്റർമീഡിയറ്റ്, സെക്കൻഡറി വിദ്യാർത്ഥികൾ, 900 സ്കൂൾ കെട്ടിടങ്ങൾ ഉള്ളതിൽ ശുചീകരണ തൊഴിലാളികളുടെ കുറവ് ഇതിൽ ഏറ്റവും പ്രധാനം. കരാർ പ്രകാരം തസ്തികയിലേക്ക് നേരിട്ട് അപേക്ഷിച്ച മുഴുവൻ പേരെയും ഇതുവരെ ശുചീകരണത്തിനായി നിയമിക്കാൻ കഴിയാത്തതിൽ ഇപ്പോഴും തൊഴിലാളികളുടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നതായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര വിമാന ഗതാഗതം പുനഃസ്ഥാപിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനത്തോടെ വിമാന ടിക്കറ്റ് നിരക്ക് കുറയാൻ സാധ്യത. മാർച്ച് 27 മുതലാണ് പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിനുശേഷം വിമാന ടിക്കറ്റ് നിരക്കിൽ 40% കുറവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ കമ്പനിയായ ഇൻഡിഗോ ഏതാനും മാസങ്ങളിൽ 100 ആഗോള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിരോധിച്ചതോടെ മറ്റു രാജ്യങ്ങളുമായുള്ള എയർ ബബിൾ കരാറിന് കീഴിലാണ് ഇന്ത്യ വിമാന സർവീസുകൾ നടത്തിയിരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം പരിമിതമായ സീറ്റുകൾ മാത്രമായിരുന്നു ടിക്കറ്റ് നിരക്കിലെ വർധനവിന് കാരണമായിരുന്നത്. വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നതോടെ അവശ്യ സീറ്റുകളും ഉണ്ടാകും. ഇത് ടിക്കറ്റ് നിരക്ക് കുറയുന്നതിനും കാരണമാകും. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് കുവൈറ്റ് വീണ്ടും പൊതുമാപ്പ് നൽകിയേക്കും. താമസ നിയമലംഘകർക്ക് രാജ്യം വിടാൻ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് താമസകാര്യ വകുപ്പിന് സമർപ്പിച്ച ശുപാർശയുടെ ഉന്നതതലത്തിൽ അനുകൂല നിലപാടാണുള്ളത്. മന്ത്രിസഭയിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചേക്കും. പിഴയടച്ച രേഖകൾ നിയമവിധേയമാക്കാനും രാജ്യം വിടാനും അനുവദിക്കും. ഇക്കാമയില്ലാതെ കഴിയുന്ന വിദേശികളുടെ എണ്ണം 1.5 ലക്ഷം കവിഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കാൻ ഈ ഇളവുകാലം അനുവദിക്കണമെന്ന് താമസകാര്യ വകുപ്പിന് ശുപാർശ സമർപ്പിച്ചത്. 5 വർഷം പൂർത്തിയാക്കിയ കുവൈറ്റിലെ പൊതുസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഉപയോഗിക്കാത്ത അവധിക്കാലം പണമായി നൽകാൻ കുവൈറ്റ് മന്ത്രിസഭാ ജീവനക്കാർക്ക് അനുമതി നൽകിയതായി സർക്കാർ വക്താവ് താരിഖ് അൽ ബർസൈം അറിയിച്ചു. ജീവനക്കാർ പൊതുമേഖലയിൽ ജോലി ചെയ്ത് 5 വർഷം പൂർത്തിയായിരിക്കണം. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.